വനിതാ മതിലിൽ കുട്ടികളെ ഒഴിവാക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ ബാലാവകാശ കമ്മീഷൻ. ഉത്തരവ് ഭരണഘടനാ അവകാശങ്ങളുടെ ലംഘനമാണ്. കുട്ടികൾക്ക് സ്വന്തം അഭിപ്രായ പ്രകടനത്തിന് അവകാശമുണ്ടെന്നും കമ്മീഷൻ ചെയർമാൻ ബി സുരേഷ് പറഞ്ഞു. 18 വയസ്സിൽ താഴെയുള്ളവരെ വനിതാ മതിലിൽ പങ്കെടുപ്പിക്കരുത് എന്നായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. ഈ തീരുമാനമെടുക്കും മുമ്പ് കുട്ടികളെയോ അല്ലെങ്കിൽ ബാലാവകാശ കമ്മീഷനെയോ സമീപിക്കണമായിരുന്നുവെന്ന് കമ്മീഷൻ ചെയർമാൻ പറഞ്ഞു. തീവണ്ടിയിലെത്തിച്ച 250 കിലോ പുകയില ഉൽപ്പന്നങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടികൂടി. എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡും റെയിൽവേ പോലീസും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിലാണിത്. വിപണിയിൽ 2 ലക്ഷം രൂപയോളം വില വരുന്ന പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്നാണ് ഇവ എത്തിച്ചത്. ക്രിസ്തുമസ് ന്യൂഇയർ ആഘോഷത്തിന്റെ ഭാഗമായി ലഹരി വസ്തുക്കളുടെ വ്യാപനം തടയുന്നതിന്റെ ഭാഗമായാണ് സംയുക്ത പരിശോധന നടത്തിയത്. പാഴ്സൽ എത്തിച്ചവരെ പറ്റി പോലീസ് അന്വേഷണം തുടങ്ങി. കൊച്ചി ദക്ഷിണ നാവികസേന ആസ്ഥാനത്ത് ഹെലികോപ്റ്റർ ഹാംഗറിന്റെ വാതിൽ തകർന്നു വീണ് 2 നാവികർ മരിച്ചു. രാവിലെ 10:30 അപകടം. ചീഫ് പെറ്റി ഓഫീസറായ നവീനാണ് മരിച്ചവരിൽ ഒരാൾ. ഇദ്ദേഹം ഹരിയാന സ്വദേശിയാണ്. മരിച്ച രണ്ടാമത്തെയാളുടെ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. രാവിലെ 10:30 അപകടമുണ്ടായത്. ഹെലികോപ്റ്ററുകൾ ഇത്തരം ഹാംഗറുകളിലാണ് അറ്റകുറ്റപ്പണികൾക്കും മറ്റുമായി കയറ്റുന്നത്. ഹാംഗറിന്റെ 6 അടിയോളം പൊക്കമുള്ള കനമേറിയ വാതിലാണ് തകർന്നു വീണത്. ഇതിനടിയിൽപ്പെട്ട നാവികർ തൽക്ഷണം മരിച്ചതായാണ് വിവരം. മധ്യപ്രദേശ് സർക്കാരിൽ SPയുടെ ഒരേ ഒരു അംഗത്തെ മന്ത്രിയാക്കാത്തതിൽ കോൺഗ്രസിനെതിരെ അഖിലേഷ് യാദവ്. കേവല ഭൂരിപക്ഷം ഉറപ്പാക്കാൻ പിന്തുണ നൽകിയിട്ടും അംഗത്തെ മന്ത്രിയാക്കാത്തതാണ് അഖിലേഷിനെ ചൊടിപ്പിച്ചത്. ഇതോടെ കോൺഗ്രസ് UPയിലേക്കുള്ള വഴി ശരിയാക്കിയതായി അഖിലേഷ് ഉന്നമിച്ചു പറഞ്ഞു. കോൺഗ്രസിനെ ഒഴിവാക്കി SP BSP സഖ്യം UPയിൽ മത്സരിക്കാൻ ധാരണയായി എന്ന വാർത്തയ്ക്കിടയിലാണ് അഖിലേഷിന്റെ പരാമർശം വന്നത്. മധ്യപ്രദേശിൽ ഭൂരിപക്ഷത്തിന് 2 പേരുടെ പിന്തുണ കുറവാണെങ്കിലും SP BSP അംഗങ്ങളെ ആരും കമൽനാഥ് സർക്കാർ മന്ത്രിമാരാക്കിയില്ല. SPയുമായി ആരൊക്കെ കൈകോർക്കും, ആരൊക്കെ വരും, എല്ലാം വരും ദിവസങ്ങളിൽ കാണാമെന്നും അഖിലേഷ് പറഞ്ഞു. അമേരിക്കയിലെ കോളൂർ വില്ലയിൽ 2 നില കെട്ടിടത്തിലുണ്ടായിരുന്ന തീപിടുത്തത്തിൽ ഇന്ത്യക്കാരായ 3 വിദ്യാർത്ഥികൾ മരിച്ചു. ഷാരോൺ, ജോയ്, ആരോൺ എന്നിവരാണ് മരിച്ചത്. സഹോദരങ്ങളായ ഇവർ ക്രിസ്മസ് ആഘോഷങ്ങൾക്കായാണ് അമേരിക്കയിലെത്തിയത്. ഇവർ താമസിച്ചിരുന്ന വീടിന്റെ ഉടമ കാരി ക്രോഡിറ്റും തീപിടുത്തത്തിൽ മരിച്ചു. ഞായറാഴ്ച അപകടമുണ്ടായതായി മരിച്ച കുട്ടികളുമായി ബന്ധപ്പെട്ടവർ ഫേസ്ബുക്കിലൂടെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാത്രി 11 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. വീട്ടുടമക്കാരിയുടെ ഭർത്താവ് ഡാനിയൽ ക്രോഡിറ്റും മകൻ കോളും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. തീപിടുത്തമുണ്ടായ ഉടൻ ഡാനിയൽ 2ാം നിലയിലെ ജനാലയിലൂടെ പുറത്തുചാടി സഹായത്തിനായി അഭ്യർത്ഥിച്ചുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. മരിച്ച കുട്ടികൾ തെലങ്കാനയിൽ നിന്നുള്ളവരാണെന്നാണ് പ്രാഥമിക വിവരം. സ്വർണ ചരിത്രത്തിന്റെ 101 വർഷങ്ങളിൽ ചുങ്കത്ത് ജ്വല്ലറി അനുഭവം, അതാണ് സത്യം.